ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു റെസിഡൻറ്റ് ഈവിൾ 2 പാർട്ട് 2 എപ്പിസോഡ്. പാർട്ട് 1 കാണാത്തവർ നേരെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാർവിനെ കണ്ടു, പിന്നെ ഒരു വേറൊരു പോലീസ് ഓഫീസറും കണ്ടായിരുന്നു. ആൾക്ക് എന്ത് പറ്റിയെന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിലുണ്ട്, അത് പോയി കാണാം, എന്നാലേ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ എസ്കേപ്പ് ആവാനുള്ളൊരു വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് 3 മെഡാലിയൻ കിട്ടണം അതിന്, എന്നാലും നമുക്ക് എസ്കേപ്പായി. പാർക്കിനോട്ട് വഴിയാണ് എസ്കേപ്പ് ആവുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിർത്തി, ഞാനൊന്ന് സേവ് ചെയ്തായിരുന്നു. എന്താ അപ്പോൾ മെഡാലിയൻ എന്താ ഇവിടെയാണ് വെക്കുന്നത്, നമ്മൾ മാർവിൻ ഇവിടെ ഉണ്ട്. ആൾ ടേൺ ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് 3 മെഡാലിയൻ വെക്കണം, ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ആക്ച്വലി ഒരു സ്റ്റാച്ചു ഇത് ഇവിടെ ഉണ്ട്, നമ്മളെ സിംഹത്തിൻ്റെ സ്റ്റാച്ചു. ഇതിൽ നിന്നൊരു മെഡാലിയൻ കിട്ടണം, അതിൻ്റെ ഈ കോമ്പിനേഷൻ ഓ ഇത് നമുക്ക് കളയാം. ഇവിടെ ടിക്ക് മാർക്ക് വന്നാൽ നമുക്ക് കളയാട്ടാ, കാരണം അതിന് യൂസ് ഇല്ലാന്ന് അർത്ഥം. ഒരു സ്പേസ് കിട്ടി. ഇപ്പോൾ ഇതാണ് നോട്ട്ബുക്ക്. അപ്പോൾ ഇതിൻ്റെ സിംഹത്തിൻ്റെ കോമ്പിനേഷൻ വന്ന സിംഹം, ഒരു ഇല, ഒരു കിളി. ഓക്കെ, സിംഹം, ഇല, കിളി. ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്ക് കിട്ടി കേട്ടോ, ഒരു മെഡാലിയൻ കിട്ടി. നമുക്കിനി ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. ഈ ഗെയിമിൽ എക്സ്പ്ലോറേഷൻ ഭയങ്കര നിർബന്ധമാണ്, കാരണം നമ്മളടുത്ത് ഒന്നാമത് ബുള്ളറ്റ് ഇല്ല, കുറവാണ്. ഇതേക്ക് കടക്കാൻ പറ്റൂല, ഈ ചാവി ആണ്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു റൂമിലെത്തിയിട്ട്, ഇത് സെക്കൻഡ് ഫ്ലോറിലുള്ള തന്നെയാണ്. സെർവ് കിട്ടി. ഓക്കെ, ഇങ്ങോട്ട് പോകാനും പറ്റില്ല. സെയിം കീ ആട്ടോ, രണ്ടിനും സെയിം കീ. ഇവിടെ എന്തുണ്ടല്ലോ സേഫ്, ഇതിൻ്റെ കോഡ് നമുക്ക് അറിയൂല. ആക്ച്വലി ഇവിടെ ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ താഴോട്ട് തന്നെയാണ് പോകേണ്ടത്, എനിക്ക് തോന്നുന്നു ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. സോ ഞാനിവിടെ ആ മെഡാലിയൻ ഇവിടെ വെച്ച് കേട്ടാ. അപ്പോൾ ഇതവിടെ കുറച്ച് ഓപ്പണായി, പക്ഷേ രണ്ടെണ്ണം കൂടി വേണം. ഇവിടേക്ക് നമുക്ക് കടക്കാൻ പറ്റൂല. യെസ്, അതും ലോക്കഡാണ്, അപ്പം ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇതും പകുതി തുറക്കുള്ളോ? This is not how I imagined my first day. സത്യം പാടോ. ഓക്കെ, ഹെർബ് ഹെർബ് നിർബന്ധമാണ്. അത് നമുക്ക് ഇങ്ങനെ രണ്ട് കമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽത്ത് കിട്ടും. ബുള്ളറ്റ് ബുള്ളറ്റ് ആണ് കമ്പി, നമുക്കിത് കുറവാട്ടാ. ചെടി തന്നെയാണ്. ഓ, ഇരുട്ട് 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 ഇരുട്ട്. ഇങ്ങനെ ഇരുട്ടാണെന്നുണ്ടെങ്കിൽ പേടിക്കണം. എന്തത്? എന്തൊരു ബ്രൂട്ടലേ കടയിൽ ഇയാള്. അപ്പോൾ വിളി ഇങ്ങോട്ട് പോകാൻ പറ്റൂല, മാർവിനാണ്. പേടിച്ചിട്ട് ചേട്ടാ, മഴയുണ്ട് അത് നമുക്കറിയാം. ഇവിടെ ഇവർ പേടിപ്പിക്കുന്ന പേടിയുണ്ട്. പൊട്ട 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 പൊട്ട. എന്തെന്താ
ആക്ച്വലി ഇവിടെ സർവൈവേഴ്സ് ഉണ്ടായിരുന്നു. ഓര് വന്നതിൽ ഒരാൾ ഇൻഫെക്റ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പോലീസും സ്റ്റേഷൻ മൊത്തം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ സർവൈവേഴ്സ് ഉണ്ടായിരുന്നു. വന്നതിലൊരുത്തൻ ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് മൊത്തം ഇൻഫെക്റ്റഡ് ആയി. ആ അവന്മാരെ വീണ്ടും നീക്കും. എത്ര ബുള്ളറ്റ് വേണ്ട ഒരു സോംബി കൊല്ലാൻ. ഓക്കെ, നമ്മള് ഇവിടെ കട്ടർ വേണോരാ, നമ്മുടെ അടുത്ത് ഇല്ല തൽക്കാലം. ഇതാണ് വഴി. ഈ ഗെയിമിൽ ഫോളോ ദി യെല്ലോ എന്നാണ് ഒരു റൂൾ ഉണ്ട്. ഇങ്ങനെ യെല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് അയിക്കൂടെ ഇരിക്കും പോവാണ്ടാവും. ഇയാൾ നമ്മളിപ്പോ തൽക്കാലം മൈൻഡ് ചെയ്യണില്ല. ഗൺ പൗഡർ, യൂസ് ഓഫ് ഗൺ പൗഡർ. ഓ, കമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തോ ഒരാളും കൂടി ഉണ്ട്. Shit. അതിനും തീർത്തു. ആക്ച്വലി അപ്പൊ നമ്മള് സേഫ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ഇയാൾ നീക്കുന്നത് അയാളെ കടത്താൻ കണ്ടാ മനസ്സിലാക്കാം. എന്തൊരു ബുള്ളറ്റ് പ്രൂഫാ. ആ പെട്ട് തീർത്ത് തീർത്ത് തീർത്ത്. ബുള്ളറ്റ്സ്, ഇനി ബുള്ളറ്റ്സ്. യെസ്, ഇവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ആരോ നീക്കുന്നുണ്ട്. ഇവനായിരിക്കും. അപ്പോ ഇവിടെ എന്തൊരു നോട്ട് ഉണ്ടായിരുന്നു നമുക്ക് നോക്കി. ഞാന് റൂക്കി ഫസ്റ്റ് സെയിം. വെൽക്കം ലിയോൺ. ഓ, നമ്മളെ പേരൊക്കെ ഇവരെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു. അപ്പം ഇത് നമ്മുടെ ബെഞ്ചാണ്, നമ്മളിരിക്കേണ്ടിയിരുന്ന ബെഞ്ചാണ്. അപ്പം ഇത് തുറക്കുന്നത് നമ്മളൊരു അസൈൻമെൻ്റ് പോലെ, ഒരു എന്താ പറയുക, ഒരു ടാസ്ക് പോലെ സെറ്റ് ചെയ്താണ്. ഇവർ ചോദ്യം സോറി ഓഫീസർ. ഒരു പറഞ്ഞത് ഇവരിരിക്കണ ഓരോ ബെഞ്ച് ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ഇനീഷ്യലിൻ്റെ ഇവരുടെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ച് കണ്ടാണ് ഇതിൻ്റെ ലോക്കുകൾ. നമുക്കൊന്ന് ഗസ് ചെയ്ത് ഗസ് അല്ല, ഇവിടെ നമുക്ക് നോക്കിയേക്കാം. ഇയാളത് എന്താണ്? എൻ ഇ. ഇയാളത് എന്തേനും ഡി. ഓ, ഇത് ഡേവിഡിൻ്റെ ആണോ? ഓ, ഇതായിരുന്നു ഡേവിഡ്. എൻ ഇ ഡി അല്ലേ? എൻ ഇ ഡി. ഓക്കെ, ഒന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇവിടുത്തേക്കും. അതിൽ ഈ ഇവിടുത്തുള്ള ഇവിടുത്തെ കാണുന്നില്ല, നമുക്ക് ഗസ് ചെയ്യേണ്ടി നമുക്ക് പറയും. ഇവിടെ ആറ്. ഓ, ഇത് നമ്മൾ മാറുവിൻ്റെ ആട്ടാ. ആറും എമ്മും മറ്റു എം ആർ ജി ആയിരുന്നു. ഇവനുള്ളിൽ എന്താ? ഓക്കെ, അപ്ഗ്രേഡ് ആണത്. ഓക്കെ, നമുക്കൊരു ഗണ്ണിൻ്റെ അപ്ഗ്രേഡ് കിട്ടി. ദാറ്റ്സ് നൈസ്. ഇവിടെ എന്താ? ഓപ്പറേഷൻ വലിയ ടീമാണ്.
ഇനി ഇവിടെ നമ്മൾ പോയിട്ടില്ല, ഇവിടെ നോക്കി നോക്കാം. ഈ സേഫിൻ്റെത് എനിക്ക് ആക്ച്വലി ഓർമ്മയുണ്ട്, ഇത് റെസിഡൻ്റ് എവിൾ 3-ൽ ഉള്ളൊരു കളിച്ചപ്പോൾ ഉള്ളൊരു ഓർമ്മയുണ്ട്. ഇത് ലെഫ്റ്റ് 7, സോറി ലെഫ്റ്റ് 9, റൈറ്റ് 15, പിന്നെ ലെഫ്റ്റ് 7. യെസ് കറക്റ്റാ. ഊ സ്പേസ് കിട്ടി, നല്ല കാര്യം, യൂസാവും. ഇനി ഇവിടെ എന്തോ ഇല്ലല്ലോ, ഇപ്പം നീക്കും. ഓ പുല്ല് കീയില്ല. ഇതെന്താണ്, സെക്യൂരിറ്റി റൂം അല്ല, സേഫ്റ്റി ഡെപ്പോസിറ്റ്. ഇവിടെ സ്പെയർ കീസാ, ഇവിടുത്തെ രണ്ട് കീസ് മിസ്സിംഗ് ഉണ്ട്. അത് നമ്മൾ കണ്ട് എത്തിയിട്ട് സ്പെയർ കീസ് ഇടാനാണ് പറഞ്ഞത്. ഇവിടെ ആരും ഉണ്ട് കേട്ടോ, ഏതൊരു കൊലയാടി മാമടെ. ആക്ച്വലി 102, 103 ഇത് തുറന്നാണ്, 106 ഉണ്ട്, 109 ബുള്ളറ്റ് വേണം. 109 തുറക്കാൻ 9 അതിലുണ്ടാ, ഓക്കെ അത് ഓപ്പണായി. അല്ല 102, ഓ 108 തുറക്കാൻ പറ്റൂല, 106, 107 തുറന്നാണ്. എനിക്ക് ഒന്ന് 103 2 ഉള്ളതൊന്ന് തുറക്കാമല്ല, രണ്ട് കീസ് മിസ്സിങ് ആണ്. ഇതൊന്നും തുറക്കാൻ പറ്റൂല ആക്ച്വലി, നമുക്ക് തുറന്ന എടുത്തേക്കാം. ഇത് റോൾ ഫിലിം, അത് ആവശ്യമുണ്ടോ എന്നറിയില്ല, ബുള്ളറ്റ് ആവശ്യമുണ്ട്. ഇതൊന്ന് ഷോട്ട്ഗൺ ഇതെടുക്കുകയാണെങ്കിൽ കീ കാർഡ് വേണം, പിന്നെ റെസിഡൻ്റ് എവിലിൻ്റെ ഒരു കീ മുദ്രയാണ്. വെറുതെ ഒന്നും അവർ തരൂല. അപ്പോൾ നമ്മൾ കീ കാർഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതെടുക്കാം, അതേപോലെ തന്നെ ബാക്കിയുള്ള ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ കീയും വേണം. കല പോകാൻ നമുക്ക് മെയിൻ്റെ, ഓ ഈ സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, അവന്മാരെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് പിന്നെ അങ്ങോട്ട് കടക്കാൻ പറ്റൂല, സേഫാണ്. ഹെർബ് ആവശ്യമുണ്ട്, ഇത് കമ്പനി ചെയ്യാം. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഫുൾ ഹെൽത്ത് ആവും. ഇത് സേഫ്റ്റി റൂം ആവേണ്ട, ബുള്ളറ്റ് കൂടുതൽ ബുള്ളറ്റ് ഇവരെ തരുന്നുണ്ടെന്നുണ്ടെങ്കിലും പേടിക്കണം. ഓക്കെ നമുക്കറിയുന്ന കേസാ, സേവ് സേവ് ചെയ്തു. ലൈറ്റ് ഓൺ ആക്കാം. ഓ റെഡ് ഹെർബ് വെറുതെ അല്ലോല, അവിടെ നോട്ട് വെച്ചിരുന്ന റെഡ് ഹെർബ് ഇവിടെ ഉണ്ടായിരുന്നു. ഫിലിം, നമ്മുടെ അടുത്തൊരു ഫിലിം ഉണ്ടല്ലോ. എന്താണ്, എന്തോ ഒരു ഫോട്ടോ, ഒരു സ്റ്റാച്ച് ബുക്ക് ആയി പിടിച്ചിട്ട് എന്തൊരു ഫോട്ടോ. ആവശ്യമുണ്ടോന്നറിയില്ല, എന്തായാലും വെച്ചേക്കാം. ആക്ച്വലി ഈ സാധനം പറഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള, അതായത് നമുക്ക് ഇങ്ങനെ ഫുള്ളായി നമുക്ക് എന്തെങ്കിലും സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ നിന്ന് നമ്മൾ കയ്യിലുള്ള കത്തി സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടാക്കാം. അപ്പോൾ ആക്ച്വലി പിന്നെ അടുത്ത് 2-3 ഹെൽത്തിന് സംഭവമുണ്ട്, എനിക്കിപ്പോൾ 2 മതി. അപ്പോൾ ഞാൻ അതൊന്ന് സ്റ്റോർ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ഇവിടെ നിന്ന് വന്നിട്ട് വീണ്ടും എടുക്കാൻ പറ്റും. ഇത് ആക്ച്വലി നല്ലൊരു, പിന്നെ നമുക്കെപ്പോഴും സ്റ്റിൽ ഒരു മെഡാലിയനെ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഒന്ന് പോരാ, ഈ ചേച്ചി നീക്കും. അറിയടി ഓസ്കാർ, ഓസ്കാറിന് അവാർഡ് എടുക്കണമല്ലോ.
ബാക്കപ്പ് ചെയ്യാലോ. നമ്മൾ സൂയിസൈഡ് ചെയ്ത് അവൻ എന്ത് ചെയ്ത്? അവൻ താഴെ വീണ്. അവിടെ ഓ ആക്ച്വലി ഇവിടെ ഒരു ഹിഡൻ ബുള്ളറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അവിടേക്ക് നമ്മൾ വന്നിട്ടില്ല. ഓക്കെ, ഇത് രണ്ട് കമ്പനി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് റെഡും ഗ്രീനും ആണ് കമ്പനി ചെയ്യാൻ പറ്റുമോ എന്നുണ്ട്. ഓക്കെ. ഓ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ക്യാപ്പാണ്. ഇത് റെസിഡൻ്റ് എവിൾ 3-ലുള്ളതുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കണം. പക്ഷേ എനിക്കിത് ഓർമ്മയുണ്ട്, ഞാൻ അപ്പടത്താണ് റെസിഡൻ്റ് എവിൾ 3 കളിച്ചത്. ഷോർട്ട് ഗൺ, ഷോർട്ട് ഗൺ ഇല്ലാത്ത എനിക്ക് തന്നെ ഷോർട്ട് ഗണിൻ്റെ ഉള്ളിൽ കിട്ടും. ആ ബെസ്റ്റ്, ഒന്നുമില്ല പറ്റിച്ച്. ഓക്കെ, ടാഗ് സംഭവം എന്താണ്? ഓക്കെ, നമ്മൾ കുറച്ച് ടൈം എടുത്തിടാം. ഓക്കെ, കീ ആണ് ഇട്ടിയത്. ഇത് നമുക്ക് അവിടെ ആവശ്യമുള്ളതാണ്. നമുക്ക് ഒരു കീയേ ഇട്ടിട്ടുള്ളൂ, രണ്ട് കീൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് വെക്കാം. ഓ എന്നിട്ട് പോവാൻ പറ്റൂല. അതിനിവിടെ നമ്മൾ എന്തോ ഒരു ആവശ്യമുണ്ട് ആക്ച്വലി. അപ്പം നമുക്ക് എന്ത്, അവിടെ പോവാൻ പറ്റൂല. ഇപ്പം താഴേക്ക് നമുക്ക് പോകണം. മുകളിൽ എന്താണല്ലോ നോക്കാം. നമുക്ക് തേർഡ് ഫ്ലോറും കൂടി വെറുതെ ഒന്ന് നന്നായി ബുള്ളറ്റ് ഇട്ട്. ഇവരോട് ഒരു സോംബി ഉണ്ട് കേട്ടോ. എടി ഇവിടെ അതിൻ്റെ നേലാണ്. ഇതിൻ്റെ ഡി സി എം ആണ്. ഡി സി ഓർമ്മയുണ്ട്. മാഗ്നം. പക്ഷേ ഈ ഗണ്ണു നമ്മളെ കയ്യിൽ ഇപ്പം ആക്ച്വലി ഇല്ല. ഓക്കെ, ഓ മാൻ, ഷേ, നമുക്ക് ഇതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് വരാം. നമുക്ക് ആ സ്ഥലം ഇല്ല. ഞാനിതന്നെ സ്റ്റോർ ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മൾ സ്റ്റോർ ചെയ്ത് കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് ആ കീ കൊണ്ടുപോയിട്ട് ഞാനവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് എന്തോ ഒരു ഡോറുണ്ട്. ലിക്കറാണത്, ലിക്കറാണ്. വൃത്തിയട്ടൊരു സാധനമാണത്. അതൊരു എന്താ പറയുക, അത്രക്കും വൃത്തിയട്ടൊരു ജന്തു ഇതിൽ വേറെ ഇല്ല. ഓക്കെ, ഇതെന്തായാലും ആവശ്യമുണ്ടാവും. ഇതൊരച്ച എനിക്കറിയാം, അവൻ ചാടും എനിക്ക് നന്നായിട്ടറിയാം. ഓക്കെ, ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. ബട്ട് ഇത് തുറക്കാൻ പൗച്ച് വന്നെന്തായാലും നന്നായി. പൗച്ച് ഓക്കെ, ഇത് തുറക്കണമെങ്കിൽ C4 വെക്കേണ്ടി വരും. കാരണം ഇവിടെ പൊട്ടിച്ചിട്ട് വേണം കിടക്കാൻ. തൽക്കാലം നമ്മൾ C4 ഇല്ല. പക്ഷെ നമുക്ക് എവിടെ ഉള്ളതെന്ന് മനസ്സിലായി. അതൊരു നല്ല കാര്യം. ഇത് വഴി പോകാൻ പറ്റുമായിരുന്നു അല്ലേ? നമ്മൾ വന്ന സ്ഥലം തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും മറ്റേ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. ഇയാള് ഇളകിയ പോലെ. നമുക്ക് ഇനിയിപ്പോ രണ്ടുണ്ടല്ലോ, 1-2 എടുക്കാൻ പറ്റും. ഒരു കീ അവിടെ വെച്ചായിരുന്നല്ല. ഓക്കെ, 1-2 എടുക്കാം. ഒരു കീയും കൂടി കിട്ടെന്താ, ഒരു കീയും കൂടി കിട്ടിയാലേ നമുക്ക് 3-1 തുറക്കാൻ പറ്റുള്ളൂ. മാക്സിമം സ്പേസ് മാനേജ് ചെയ്തിട്ട് വേണേ ഗെയിം കളിക്കാൻ.
അത് രണ്ടും ഒന്നും കൂടി വേണം നമുക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തും കൂടി ആ ഹിപ്പ് പൗച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി. നമുക്കിപ്പോൾ വേണ്ടത് ഇതിൽ കൂടെ നമുക്ക് കിടക്കുവാൻ പറ്റുമല്ലോ, കീ കിട്ടിയോണ്ട്. ഇതങ്ങോട്ടെ പോവാൻ നമുക്ക് നോക്കാം. ഹായ് ശരി. ആ കട്സ്. There you are. Come here. Take a look. Oh, Claire ആണ്. ഓ, അവള് പറഞ്ഞതായിരുന്നല്ലോ. ഇവിടുന്ന് വെച്ച് കാണാന്ന്. Yeah. പോയി കാണാം. Name's Claire. I came into town with her. Yes. You can get to that courtyard through the second floor east side. Okay. I'm on it. Thanks, Lieutenant. Oh. ക്ലയറ് നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓളടുത്തേക്ക് നമുക്ക് കാണാൻ പോകണം. ഈസ്റ്റ് കോർട്ട്യാർഡിലാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ആ സൈഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ഓളെ കാണാൻ പോവാ തൽക്കാലം. നമുക്ക് ഈ ഡോർ തുറക്കാൻ പറ്റുമല്ലോ. ഇതിൻ്റെ കീ നമുക്കിപ്പോൾ കിട്ടി. തുറക്ക മാട്ടെ. സി സി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് തുറക്കാൻ ഇങ്ങനത്തെ ഒരു സാധനം വേണം. അതിപ്പോൾ നമ്മളെ കയ്യിലില്ല. അപ്പോൾ ആ സൈഡായിരിക്കും. ഇതോറെന്താ? ഓ വെയിറ്റ്, ഈ സാധനമാണല്ലോ നമ്മൾ മറ്റേ ഫോട്ടോയിൽ കണ്ട്. അതിൻ്റെ കൈ ഇതാ ഇവിടെ. ബുക്ക് വേണ്ടി വരും. അപ്പോൾ തൽക്കാലം ഇപ്പം എൻ്റെ കയ്യിൽ വേറെ വല്ലതും ആവശ്യമുള്ളൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. നമുക്കത് തിരിച്ചു വരുമ്പോൾ വേണേ നോക്കാം. പ്ലെയിനാണ് അടിച്ചേ. ഇത് രണ്ടും കമ്പനി. എന്തൊരു സാധനം വന്ന് ഇടിച്ചിട്ടാ ഇവിടെ. ഓക്കെ, ഹെലികോപ്റ്റർ വന്ന് ഇടിച്ച്. എവിടെന്നാ വന്നത് അറിയൂല. ഓക്കേ, കട്ടി. ഹേയ് ലിയോൺ. ക്ലെയർ ക്ലെയർ അടിയുണ്ട്. ക്ലെയർ ഹോൾഡ് ഓൺ, ഐ വിൽ ബി റൈറ്റ് ദേർ. ഓക്കേ. അവൾ എങ്ങനെയാ ഇവിടെ എത്തിയെന്ന് നമുക്ക് അറിയൂല. അത് നമ്മൾ അവളായിട്ട് കളിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക. ഓ, ലോക്കഡാണ്. ക്ലെയർ, it's so nice to see you. Yeah, how are you doing? That helicopter just came out of nowhere. ശരിയാണ്, അത് എവിടെന്ന് വന്നോ അറിയില്ല. I'm guessing you don't have a key in one of those fancy pockets. No, അത് തുറക്കാൻ, അത് ലോക്ക്ഡ് ആണല്ലോ. How are you doing? You know, just surviving. That's good. Yeah, any luck with your brother? ആ ശരിയാണ്, ബ്രദറിനെ കണ്ടില്ല. ഓ, don't lose hope. I'm sure we're going to find him. Yeah. ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. സൗണ്ട് കിട്ടിയല്ല. അല്ലെ, ഇവിടെ നിന്ന് പണി കിട്ടും. അവള് പോയി കേട്ടാ ആ ഹെലികോപ്റ്ററിന്റെ എക്സ്പ്ലോഷൻ. Marvin, I've got a situation here. I'm surrounded by zombies. Marvin, do you copy? Marvin ഒന്നും പറയണില്ല. ടേൺ ആയി എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, ബോൾട്ട് കട്ടർ കിട്ടി. പിന്നെ നമുക്കൊരു ചെയിൻ ഉണ്ട്. ആക്ച്വലി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓ, ഇവിടെ ഈ സ്ഥലമായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടേക്ക് വന്നായിരുന്നു. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ കത്തിന്റെ യൂസ് കഴിഞ്ഞ എപ്പിസോഡില്. ഇതിനെ കത്തി നമുക്ക് ഇതിനെ കൊന്ന് തിരിച്ചെടുക്കാം. ബാക്കിലുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് പോവാൻ. ഓക്കെ, ഇത് നമ്മൾ വന്നപ്പോ കണ്ടായിരുന്നു.
ബാക്കിലുണ്ട് 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 പുല്ല്. ഫ്യൂസ് ഇട്ടി, ഇത് എന്തിനാന്ന് നമുക്ക് അറിയില്ല. എന്തൊക്കെ കിട്ടുന്നുണ്ട് എടുക്കാൻ സ്പേസ് ഇല്ല. ഓക്കെ വാൽവ് ഇതെടുക്കാൻ സ്പേസ് ഉണ്ടോ? ഓ അപ്പം സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം നേരത്തെ ഞാൻ ക്ലിക്ക് ചെയ്ത് മാറിയാണ്. ഏതൊരെണ്ണം നീക്കുന്നുണ്ട്, അതിനു മുന്നേ നമുക്ക് ഇവിടുന്ന് പോവാം. ഇത് തുറക്കാൻ ഫ്യൂസ് ഇതിരായിരുന്നു. ഇത് ഫുൾ തുറക്കും മാർവിന്. മാർവിന് എന്തോ പറ്റിയിടുന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആള് മരിച്ചില്ല, ഒന്നും പറ്റിയില്ല. ഇനി നമുക്ക് ഈ സൈഡിലിപ്പോ താഴെ ഒരു ചെയിൻ ഉണ്ടായിട്ടുള്ള, താഴെ തേർഡ് ഫ്ലോറിലായിട്ട് ഒന്ന് ചെയിൻ ഉണ്ടായിട്ടുള്ളത് കണ്ടായിരുന്നു. ഇനി ഇത് തുറക്കട്ടോ. ഇവിടെ കാത്തിരിക്കണം. അമ്മമാരെ ഇങ്ങനെ തീർക്കാനാ പറ്റുള്ളൂ. അവിടെ ടീം മൊത്തം ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഡിന്നർ ആവും നമ്മള്. വൺ ഡൗൺ. ഓക്കെ സെക്കൻഡ് മെഡാലിയൻ. തേർഡ് നമ്മളൊന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് സി ഫോർ ഉണ്ടാക്കണേന്. അപ്പോൾ സെക്കൻഡ് നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ ഓഫീസർ നോട്ട് ബുക്ക്. മീന് തേള് പിന്നെ എന്തൊരു കൊടുക്ക. മീന് തേള്. യെസ് കിട്ടിപ്പോയി. ഇനി നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ ഓക്കെ ബുക്ക് കിട്ടി കേട്ടോ. പോവാൻ പോവാൻ പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോയി നമുക്ക് ഈ മെഡാലിയൻ ഇവിടെ വെക്കാം. നമുക്ക് ഇനി ഒന്നും കൂടി മതി, വൺ മോർ ടു ഗോ. ഇതും കൂടി കിട്ടി, നടുക്കലും കൂടി കിട്ടി കഴിഞ്ഞാൽ സെറ്റായി. ഇത് വൺ ബൈ വൺ ആയിട്ട് തുറന്നു വരികയെന്നുള്ളൂ. ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കണ്ട് പോകാൻ പറ്റും. അപ്പോൾ സോ എല്ലാവർക്കും ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. എന്തായാലും അടുത്ത എപ്പിസോഡ് വീണ്ടും വരുമായിരിക്കും. നമ്മളെന്തായാലും ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മൾ ഈ മെഡാലിയൻ എടുക്കും, പിന്നെ ആ സ്റ്റാച്ചുവിലുള്ള എന്താണെന്ന് നമുക്ക് നോക്കിയേക്കാം. സി ഫോർ ഉണ്ടാക്കണം, എന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി നമ്മളൊന്ന് സേവ് ചെയ്യണത് നല്ലതാണ്, കാരണം ഇവിടെ നമുക്ക് സേവ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെടുക്കുമ്പോൾ ഓട്ടോ സേവ് ആയവിടുത്തെ നിന്നായിരിക്കും തുടങ്ങാം. സേവ് ചെയ്യണം അല്ലെങ്കിൽ പണിയാണ്. അപ്പോൾ സോ ഈ എപ്പിസോഡ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. സോ ഗായ്സ് പീസ് ഔട്ട്.